ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റിലായ മുൻ എം എൽ എ പി സി ജോർജിന് ജാമ്യം. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ ആവർത്തിക്കരുതെന്ന് കോടതി. സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും വിവാദ കാര്യങ്ങളിൽ ഇടപെടരുതെന്നും നിർദ്ദേശം. പി സി ജോർജിന്റെ വിദ്വേഷ പ്രസംഗ കേസിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരായില്ല. മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തുന്ന കേസിൽ ഹാജരാകുന്ന പതിവില്ലെന്ന് പ്രോസിക്യൂഷൻ. വർഗീയവാദികളുടെ വോട്ട് തനിക്ക് വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂവെന്ന് പി സി ജോർജ്. ഒരു കാര്യവുമില്ലാത്ത കേസാണ് തനിക്കെതിരെ പോലീസ് എടുത്തതെന്നും പി സി ജോർജ്. ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഹാജരാകുമായിരുന്നു. നിലപാട് മാറ്റില്ലെന്നും തന്റെ അഭിപ്രായം ശരിയെന്ന് എല്ലാവർക്കും മനസ്സിലായെന്നും പി സി ജോർജ് 24നോട്. പരാമർശം ശരിയോ തെറ്റോ എന്ന് തെളിയിക്കേണ്ടത് പി സി ജോർജ് എന്ന് മകൻ ഷോൺ ജോർജ്. പിതാവിന്റെ പരാമർശത്തിൽ താൻ മാപ്പ് പറഞ്ഞു. ഒളിച്ചോടിനയാളല്ല പി സി ജോർജ് എന്നും ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നേരിട്ട് ഹാജരാകുമായിരുന്നുവെന്നും ഷോൺ ജോർജ് 24നോട്. ആർ എസ് എസിന്റെ കയ്യടി വാങ്ങാനായി പി സി ജോർജ് ഇത്തരം പ്രസംഗം നടത്താൻ പാടില്ലായിരുന്നുവെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. പി സി ജോർജ് തെറ്റേറ്റു പറയണം. എല്ലാ മതേതര പ്രസ്ഥാനങ്ങളും പി സിയുടെ ഹീന നടപടിയെ അപലപിച്ചത് സ്വാഗതാർഹമെന്നും ഇ പി ജയരാജൻ. പി സി ജോർജിന് പിന്തുണയുമായി ബി ജെ പി. കേന്ദ്രമന്ത്രി വി മുരളീധരൻ എ ആർ ക്യാമ്പിലെത്തി. സന്ദർശനാനുമതി നിഷേധിച്ച് പോലീസ്. സംസ്ഥാന സർക്കാരിന് ഇരട്ട നീതിയെന്ന് വി മുരളീധരൻ. ഹൈന്ദവ ക്രൈസ്തവ നേതാക്കളെ വേട്ടയാടുന്നുവെന്ന് കെ സുരേന്ദ്രൻ. പി സി ജോർജിന് പൂർണ്ണ പിന്തുണയെന്ന് ഹിന്ദു ഐക്യവേദി. വട്ടപ്പാറയിൽ പോലീസ് വാഹനം തടഞ്ഞ് ബി ജെ പി പ്രവർത്തകർ. ചീമുട്ടയും കരിങ്കൊടിയുമായി ഡിവൈഎഫ്ഐ. കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റേത് അധികാര ദുർവിനിയോഗമെന്ന് എ എ റഹീം എം പി. വി മുരളീധരന്റെ നടപടി സത്യപ്രതിജ്ഞാ ലംഘനം. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾക്ക് കേന്ദ്രമന്ത്രി പിന്തുണയുമായി എത്തുന്നത് അപലപനീയമെന്നും എ എ റഹീം. പി സി ജോർജിനെതിരായ പോലീസ് നടപടിയിൽ തെറ്റില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. പൊതുപ്രവർത്തകർ പരാമർശങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് രമേശ് ചെന്നിത്തല. ജനപ്രതിനിധിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പരാമർശങ്ങളെന്ന് വി ടി ബൽറാം. കേരളത്തിൽ വർഗീയ പ്രചാരണം വിലപ്പോകില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. സമാധാന അന്തരീക്ഷം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഇളമരം കരി. ഊർജ പ്രതിസന്ധിയിൽ ചില സംസ്ഥാനങ്ങളെ പഴിച്ച് ഊർജ മന്ത്രാലയം. ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, തമിഴ്നാട് സംസ്ഥാനങ്ങൾ കൽക്കരി ഇറക്കുമതിയിൽ അലംഭാവം കാണിച്ചെന്ന് വിമർശനം. കരാർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും മന്ത്രാലയം. പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. കൽക്കരി എത്തിക്കാൻ കൂടുതൽ വാഗണുകൾ സജ്ജീകരിക്കും. ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന്. ഇന്നും നാളെയും ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം രൂക്ഷമായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഉയർന്ന താപനില 46°C കടന്നു. മെയ് 4 വരെ രാജസ്ഥാനിലെ കിഴക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ പൊടിക്കാറ്റിന് സാധ്യത. സിൽവർ ലൈൻ ബദൽ സംവാദത്തിൽ കെ ആർ എൽ എം ഡി പങ്കെടുക്കുമെന്ന് ജനകീയ പ്രതിരോധ സമിതി. പരിപാടിയുടെ വിശദമായ രൂപരേഖ പുറത്തിറക്കി സംഘാടകർ. അലോക് വർമ്മ, ആർ വി ജി മേനോൻ, ജോസഫ് സി മാത്യു, ശ്രീധർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രതികൂല പാനലിൽ. കെ ആർ എൽ എം ഡി വി അജിത് കുമാർ, രഘുചന്ദ്രൻ നായർ, ഡോക്ടർ കുഞ്ചരിയ പി ഐസക് എന്നിവർ അനുകൂലിച്ച് സംസാരിക്കും. പ്ലസ് ടു കെമിസ്ട്രി ഉത്തരസൂചികയിൽ അപാകതയെന്ന അധ്യാപകരുടെ ആരോപണം വിദഗ്ധ സമിതി പരിശോധിച്ചേക്കും. നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിനെ തുടർന്ന്. ഉത്തരസൂചികയിലെ പോരായ്മകൾ പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. അപാകത പരിഹരിക്കാതെ മൂല്യനിർണയത്തിന് ഇല്ലെന്ന നിലപാടിൽ അധ്യാപകർ. ലക്ഷദ്വീപിലേക്ക് പോയ ഉരു മുങ്ങി. അപകടത്തിൽപ്പെട്ടത് കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് ലക്ഷദ്വീപിലെ ആന്ത്രോത്തിലേക്ക് പോയ ഉരു. 6 ജീവനക്കാരെയും കോസ്റ്റ് ഗാർഡ് ബേപ്പൂർ തുറമുഖത്തെത്തിച്ചു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ആംബുലൻസ് കാറിൽ ഇടിച്ചുകയറി. 9 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. കാർ പൂർണ്ണമായും തകർന്നു. പാണമ്പ്രയിൽ യുവതികൾക്ക് മർദ്ദനമേറ്റ കേസ്. പോലീസ് അട്ടിമറിക്കുന്നുവെന്ന് പരാതിക്കാരി. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകും. പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ പോലീസ് മനഃപൂർവ്വം നടപടികൾ വൈകിപ്പിച്ചെന്ന ആക്ഷേപം. സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ച ബസ്, ഓട്ടോ, ടാക്സി നിരക്കുകൾ പ്രാബല്യത്തിൽ. ബസ്സിന് മിനിമം ചാർജ് 10 രൂപ. ഓട്ടോയ്ക്ക് മിനിമം നിരക്ക് 25 രൂപയിൽ നിന്ന് 30 രൂപയായി. ടാക്സിക്ക് മിനിമം നിരക്ക് 200 രൂപ. കെ എസ് ആർ ടി സിയിലും പുതിയ ടിക്കറ്റ് നിരക്ക് പ്രാബല്യത്തിൽ. വാണിജ്യാവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില കൂട്ടി. 19 കിലോ സിലിണ്ടറിന്റെ വില 102 രൂപ വർദ്ധിപ്പിച്ച് 2355.50 രൂപ. 5 കിലോ സിലിണ്ടറിന്റെ പുതുക്കിയ വില 655 രൂപ.
അമിത്ഷാ കേരളത്തിലേക്ക്. മെയ് രണ്ടാം വാരം തിരുവനന്തപുരത്തെത്തും. നേരത്തെ മാറ്റിവെച്ച പരിപാടികൾ മാറ്റമില്ലാതെ നടക്കും. ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ മെയ് 6 കോഴിക്കോട്ട്. ഉന്നാവിൽ വീണ്ടും കൂട്ടബലാത്സംഗം. 18-കാരിയായ നഴ്സിനെ ബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം കൊലപ്പെടുത്തി. മൃതദേഹം ആശുപത്രിയിൽ കെട്ടിത്തൂക്കിയ നിലയിൽ. ആശുപത്രി ഉടമ ഉൾപ്പെടെ 4 പേർക്കെതിരെ പരാതിയുമായി കുടുംബം. ചീഫ് സെക്രട്ടറിയുടെ ഗുജറാത്ത് സന്ദർശനം ഗുജറാത്ത് മാതൃക പഠിക്കാനല്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സന്ദർശനം ഡാഷ്ബോർഡിനെ കുറിച്ചറിയാൻ. ഗുജറാത്ത് മോഡലുമായി ബന്ധമില്ലെന്നും സർക്കാർ തല ചർച്ചകളുടെ ഭാഗമായാണ് സന്ദർശനമെന്നും യെച്ചൂരി. താൻ ക്രൈസ്തവ മുസ്ലിം അകൽച്ചയുടെ ഇരയെന്ന മുൻമന്ത്രി KT ജലീൽ. ഈ അകൽച്ചയെ ലീഗ് സമർത്ഥമായി ഉപയോഗിച്ചു. ലീഗിന്റെ പൊന്നാപുരം കോട്ട തകർത്തതിനാൽ തന്നോട് കടുത്ത പകയാണെന്നും KT ജലീൽ. കാസർഗോഡ് ചെറുവത്തൂരിൽ ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ വിദ്യാർത്ഥിനി മരിച്ചു. നാരായണൻ പ്രസന്ന ദമ്പതികളുടെ മകൾ ദേവനന്ദയാണ് മരിച്ചത്. ഐഡിയൽ കൂൾബാറിൽ നിന്നാണ് ഷവർമ കഴിച്ചത്. ഷവർമ കഴിച്ച കുട്ടികൾ ഉൾപ്പെടെ 15 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചങ്ങനാശ്ശേരി സ്കൂൾ ഹോസ്റ്റലിൽ +1 വിദ്യാർത്ഥി മരിച്ച നിലയിൽ. വയനാട് മാനന്തവാടി സ്വദേശി അനുവിന്ദാണ് മരിച്ചത്. കുട്ടിക്ക് മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നതായി പോലീസ്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. കരിപ്പൂരിൽ വീണ്ടും സ്വർണം പിടികൂടി. ഷാർജയിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശി നയീം വരയിൻ കസ്റ്റംസിന്റെ പിടിയിൽ. ഇയാളിൽ നിന്ന് 2 കിലോ 27 ഗ്രാം സ്വർണ്ണ മിശ്രിതം കസ്റ്റംസ് പിടികൂടി. വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്തിയത്. ആലപ്പുഴ ചേർത്തലയിൽ ലോൺ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. തട്ടിപ്പുകാർക്കെതിരെ നിരവധി തവണ പരാതി നൽകിയെങ്കിലും നീതി ലഭിച്ചില്ലെന്ന ആരോപണം. വിവിധ ബാങ്കുകളുടെ ചെക്ക് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ 3000 മുകളിൽ തുടരുന്നു. 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 3324 പോസിറ്റീവ് കേസുകളും 40 മരണവും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 38,720 രൂപയിലും ഗ്രാമിന് 4,840 രൂപയിലും വ്യാപാരം പുരോഗമിക്കുന്നു. നോക്കാം ദേശീയ വാർത്തകൾ. ജയ്പൂരിലെ ജഗന്നാഥസാഗറിന്റെ നവീകരണത്തിന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് കോരാപുട്ട് ജില്ലാ ഭരണകൂടം. 3 ഘട്ടങ്ങളായി നൽകുക 3 കോടി രൂപ. ടെൻഡറുകൾ വഴി വികസന പദ്ധതി നടപ്പിലാക്കും. ഛത്തീസ്ഗഡിൽ യുവാവിന് ക്രൂര മർദ്ദനം. 5 പേർ ചേർന്ന് മർദ്ദിച്ചത് മരത്തിൽ തലകീഴായി കെട്ടിത്തൂക്കി. അതിക്രമം മോഷണക്കുറ്റം ആരോപിച്ച്. വിജയവാഡയിൽ ലിവിംഗ് ടുഗദറിൽ കഴിയവേ യുവതിയുടെ മകളെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയയാൾ അറസ്റ്റിൽ. പിടിയിലായ ടാക്സി ഡ്രൈവർ 10 വർഷമായി പെൺകുട്ടിയുടെ അമ്മയും പ്രതിയും ഒരുമിച്ച് കഴിയുകയായിരുന്നു. സംഭവം പുറത്തറിഞ്ഞത് പെൺകുട്ടി കഴിഞ്ഞ ദിവസം കുഞ്ഞിന് ജന്മം നൽകിയതോടെ. ചാർധാം സന്ദർശിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം നിശ്ചയിച്ച് ഉത്തരാഖണ്ഡ്. ക്രമീകരണം 45 ദിവസത്തേക്ക്. ബദ്രീനാഥിൽ 15,000 പേർക്കും കേദാർനാഥിൽ 12,000 പേർക്കും പ്രവേശനം. ഗംഗോത്രിയിൽ 7,000 പേരെയും യമുനോത്രിയിൽ 4,000 പേരെയും പ്രതിദിനം പ്രവേശിപ്പിക്കും. വ്യവസായ മേഖലകളിൽ ക്ലൗഡ് കിച്ചൺ ക്ലസ്റ്ററുകൾ സ്ഥാപിക്കാൻ പദ്ധതിയുമായി ഡൽഹി സർക്കാർ. ക്ലൗഡ് കിച്ചൺ ഓപ്പറേറ്റർമാർ, ഓൺലൈൻ ഭക്ഷണ വിതരണ ഏജൻസികൾ, ഓഹരി ഉടമകൾ എന്നിവരുമായി ചർച്ച നടത്തി. ഡൽഹി ഡയലോഗ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ വൈസ് ചെയർമാൻ നേതൃത്വം നൽകി. അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി. കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യനീക്കം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ജമ്മുകശ്മീരിലെ ഭീകരവിരുദ്ധ നീക്കങ്ങൾ ലക്ഷ്യത്തോടടുക്കുന്നതായി IG വിജയകുമാർ. 4 മാസത്തിനുള്ളിൽ ജമ്മുകശ്മീരിൽ വധിച്ചത് 62 ഭീകരരെ. 15 പേർ പാകിസ്ഥാൻ സ്വദേശികൾ. ആൻഡമാൻ നിക്കോബാറിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.1 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംയുക്ത് കിസാൻ മോർച്ചയ്ക്ക് കീഴിലുള്ള കർഷക യൂണിയൻ ലഖിംപൂർ ഖേരിയിലേക്ക്. കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കണമെന്ന ആവശ്യം. മെയ് 5 കർഷകർ ലഖിംപൂർ ഖേരിയിലെത്തും. കർഷക നേതാക്കൾ മെയ് 4 പഞ്ചാബിൽ നിന്ന് പുറപ്പെടും. അംഗപരിമിതർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി ഗുജറാത്തിലെ രാജ്കോട്ട് വിമാനത്താവളം. ആംബുലിഫ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ചലനശേഷി കുറഞ്ഞവർക്ക് എല്ലാത്തരം വിമാനങ്ങളുടെയും പ്രധാന ഡെക്കുകളിൽ കയറാൻ സൗകര്യം. ഇനി അന്താരാഷ്ട്ര വാർത്തകൾ. യുക്രൈൻ നഗരമായ ലിവിവ് സന്ദർശിച്ച് ഹോളിവുഡ് താരം ആഞ്ചലീന ജോളി.
കുടിയൊഴുക്കിൽപ്പെട്ടവരെ നേരിൽ കണ്ടു സന്നദ്ധ പ്രവർത്തകരെയും സന്ദർശിച്ചു. യു എൻ അഭയാർത്ഥി ഏജൻസിയുടെ പ്രത്യേക പ്രതിനിധിയാണ് ആഞ്ജലീന ജോളി. യുക്രൈനിലെ ഒഡേസ വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം. റൺവേക്ക് കേടുപാട് സംഭവിച്ചെന്ന് ഗവർണർ. ഷെല്ലാക്രമണം തുടരുന്നതിനിടെ മൂന്ന് മൃതദേഹങ്ങൾ കൈകൾ പിറകിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയതായി യുക്രൈൻ പോലീസ്. റഷ്യൻ സൈന്യം ഉപരോധിച്ച മരിയൂപ്പോളിലെ സ്റ്റീൽ പ്ലാന്റിൽ കുടുങ്ങിക്കിടന്ന 20 സാധാരണക്കാരെ ഒഴിപ്പിച്ചു. ഇവർ യുക്രൈനിയൻ നഗരമായ സപോരിജിയയിലേക്ക് പുറപ്പെട്ടതായി യുക്രൈൻ സൈന്യം. കൂടുതൽ ഒഴിപ്പിക്കലുകൾ ഉടൻ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ഗ്രാമി ജേതാവ് നവോമി ജഡ് അന്തരിച്ചു. 76 വയസ്സായിരുന്നു. അന്ത്യം ടെന്നസിയിലെ നാഷ്വില്ലിലെ വസതിയിൽ. രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുന്നതിന്റെ പ്രാധാന്യം ചർച്ച ചെയ്ത് ജപ്പാനും വിയറ്റ്നാമും. ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ ഏഷ്യ യൂറോപ്പ് പര്യടനത്തിന്റെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച. സുരക്ഷ സാമ്പത്തിക മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഉറപ്പുവരുത്താനും തീരുമാനം. വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ രാജ്യത്തെ ചികിത്സാ ചെലവിൽ കുറവ് വരുത്തുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ. ഫാർമസ്യൂട്ടിക്കൽ ബെനിഫിറ്റ് സ്കീമിന് കീഴിൽ സർക്കാർ സബ്സിഡി നൽകുന്ന എല്ലാ മരുന്നുകളുടെയും വില കുറയ്ക്കുമെന്നും പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് ഈ മാസം 21. ഇറാഖിലെ US വ്യോമതാവളത്തിനു നേരെ റോക്കറ്റ് ആക്രമണം. ആളപായമില്ല. 2 കത്യുഷ റോക്കറ്റുകളാണ് പതിച്ചതെന്ന് ഇറാഖി സൈന്യം. ദക്ഷിണ കൊറിയയിൽ കയറ്റുമതിയിൽ ഇടിവ്. രേഖപ്പെടുത്തിയത് 14 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ കണക്ക്. ലോക്ക്ഡൌൺ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തിയെന്ന് റിപ്പോർട്ട്. ഈജിപ്തിലെ നൈൽ ഡെൽറ്റയിലുണ്ടായ ട്രൈസൈക്കിൾ അപകടത്തിൽ 8 കുട്ടികൾ മരിച്ചു. ബഹേറയിലെ ജലസേചന കനാലിലേക്ക് പാസഞ്ചർ ട്രൈസൈക്കിൾ മറിയുകയായിരുന്നു. 4 പേരെ രക്ഷപ്പെടുത്തി. 6 ദശലക്ഷത്തിലധികം ഉത്തേജക മരുന്നുകൾ പിടിച്ചെടുത്ത ഇറാഖി പോലീസ്. നിരവധി പേർ പിടിയിൽ. ബാഗ്ദാദിലെയും മറ്റ് പ്രവിശ്യകളിലെയും പ്രദേശങ്ങളിൽ വിതരണം ചെയ്യാനാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്ന് ദേശീയ സുരക്ഷാ ഏജൻസി. ഇനി സ്പോർട്സ്. IPL ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെയും രണ്ടാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും. സന്തോഷ് ട്രോഫി കിരീടം ലക്ഷ്യമിട്ട് കേരളം നാളെ ഇറങ്ങും. കരുത്തരായ വെസ്റ്റ് ബംഗാളാണ് കേരളത്തിന്റെ എതിരാളി. രാത്രി 8 മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം. നോക്കാം ഇനി ജില്ലാ വാർത്തകൾ. പെരുന്നാൾ റിലീഫ് കിറ്റ് വിതരണം ചെയ്ത SYS മെഡിക്കൽ കോളേജ് കുമാരപുരം യൂണിറ്റ്. ജില്ലാ സെക്രട്ടറി ഷാഹുൽ ഹമീദ് സഖാഫി, ഡോക്ടർ ഷെഹിൻ ഷാ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയിലെ മന്ത്രിസഭാ വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് സമാപനം. ആശ്രമ മൈതാനത്ത് വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ധനകാര്യവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനാകും. കൊല്ലം ഏനാത്ത് പത്തനാപുരം റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിൽ പദയാത്ര. കഴിഞ്ഞ 15 വർഷത്തിനിടെ 3 തവണ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയെങ്കിലും പണികൾ ആരംഭിക്കാൻ കഴിഞ്ഞില്ലെന്ന് പരാതി. കൊല്ലം കരുനാഗപ്പള്ളി ഇടക്കുളങ്ങരയിൽ ശുചിമുറി ശുചീകരണ തൊഴിലാളി കടത്തിണ്ണയിൽ മരിച്ച നിലയിൽ. സമീപത്ത് ഒഴിഞ്ഞ അരിഷ്ടക്കുപ്പി കണ്ടെത്തി. വ്യാജ അരിഷ്ടം കഴിച്ചതാണ് മരണകാരണമെന്ന് നാട്ടുകാർ. കൊല്ലം കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ മെയ് 3 സാംസ്കാരിക സന്ധ്യയും പുസ്തക പ്രകാശനവും. വൈകിട്ട് 5 കരുനാഗപ്പള്ളി ബോയ്സ് ഹൈസ്കൂളിലെ ജീവിതാളം വേദിയിലാണ് പരിപാടി. സാൻഡ് ആർട്ട് ഷോ, ഗസൽ എന്നിവയും നടക്കും. റേഷൻ വിതരണക്കാരന് 30,000 രൂപ മിനിമം വേതനം നൽകണമെന്ന് കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ. സെയിൽസ്മാന് സർക്കാർ വേതനം നൽകണമെന്നും സംഘടന. ആവശ്യമുയർന്നത് കൊല്ലം പത്തനാപുരം താലൂക്ക് കൺവെൻഷനിൽ. കായംകുളം വലിയഴീക്കൽ ലൈറ്റ് ഹൗസ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നു. വലിയഴീക്കൽ പാലം വന്നതോടുകൂടി ടൂറിസ്റ്റുകളുടെ പ്രധാന കേന്ദ്രമായി ലൈറ്റ് ഹൗസ് പരിസരം. പ്രവേശനം 11:00 മുതൽ വൈകിട്ട് 5 വരെ. SFI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കായംകുളത്ത് സെമിനാർ നടത്തി. സാംസ്കാരിക വിദ്യാഭ്യാസ സെമിനാർ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര താലൂക്ക് NSSന്റെ ആഭിമുഖ്യത്തിൽ കോവിഡ് ജാഗ്രതാ ശില്പശാല നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM രാജഗോപാലപിള്ള ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പ്രദീപ് കുമാർ ഇറവങ്കര ക്ലാസുകൾ നയിച്ചു.
പത്തനംതിട്ട തിരുവല്ല മതിൽഭാഗം ഗോവിന്ദൻ കുളങ്കര ക്ഷേത്രത്തിൽ പടയണി ചടങ്ങുകൾ നടന്നു. രണ്ട് ഭൈരവിക്കോലങ്ങൾ കളത്തിലെത്തി. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു ചടങ്ങുകൾ. അജണ്ടകൾ ചർച്ച ചെയ്യാതെ കോട്ടയം നഗരസഭാ കൌൺസിൽ പിരിഞ്ഞു. ചർച്ച നീണ്ടുപോയതാണ് അജണ്ടകൾ ചർച്ച ചെയ്യാതെ കൌൺസിൽ യോഗം പിരിയാൻ കാരണം. 100 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് അജണ്ടകൾ ചർച്ച ചെയ്യാതെ കൌൺസിൽ പിരിയുന്നത്. കേരള കോൺഗ്രസ് എം രൂപീകരിച്ച പ്രവാസി കേരള കോൺഗ്രസ് ഘടകത്തിന്റെ ഉദ്ഘാടനവും സംസ്ഥാന നേതൃസമ്മേളനവും ജോസ് കെ മാണി എം പി നിർവഹിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ജോർജ് എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി താലൂക്കിലെ 34 കുടുംബങ്ങൾക്ക് പട്ടയ വിതരണം നടത്തി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. മാടപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ഉദ്ഘാടന വേദിയിലായിരുന്നു പട്ടയ വിതരണം. കോട്ടയം മുണ്ടക്കയത്ത് വീട്ടമ്മയെയും മകളെയും മദ്യപിച്ചെത്തി മർദ്ദിച്ച അയൽവാസികളായ 4 പേർ അറസ്റ്റിൽ. പറത്താനം നൂറേക്കർ സുമേഷ്, വേലനിലം ഭാഗത്ത് ഷിബിൻ, സജിത്, മനോജ് എന്നിവരാണ് അറസ്റ്റിലായത്. നടപടി വീട്ടമ്മയും മകളും നൽകിയ പരാതി. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം 70 വർഷത്തിനുശേഷം കോട്ടയത്ത് അരങ്ങേറും. 2ാം പിണറായി സർക്കാരിന്റെ 1ാം വാർഷിക വേദിയിൽ നാളെയാണ് അവതരണം. KPSCയുടെ പുതുതലമുറ കലാകാരന്മാരാണ് അരങ്ങത്ത്. കോട്ടയത്ത് വേദിയൊരുക്കിയത് മന്ത്രി വി എൻ വാസവൻ പ്രത്യേക താല്പര്യമെടുത്തു. കോരിക്കൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ പഴമ്പട്ടി നിവാസികൾ തലികോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കൗമാരക്കാരായ പെൺകുട്ടികളുടെ ദുരൂഹമരണത്തിലും പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്ത സംഭവത്തിലും കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഫുട്ബോളിൽ എം ജി യൂണിവേഴ്സിറ്റി ഫൈനലിൽ. സെമിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ തോൽപ്പിച്ചാണ് ഫൈനലിൽ എത്തിയത്. എതിരില്ലാത്ത 3 ഗോളിനാണ് എം ജിയുടെ വിജയം. തീരദേശ വികസന അതോറിറ്റി നിർമ്മിക്കുന്ന എറണാകുളം വൈപ്പിൻ നായരമ്പലത്തെ ആയുർവേദ ആശുപത്രി നിർമ്മാണം പൂർത്തിയായി. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ 2,15,00,000 രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. എറണാകുളം ഖത്തർക്കടവിൽ റോഡരികിലെ മരം അന്യായമായി മുറിച്ചു നീക്കിയ നടപടിയിൽ റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ ജാഫർ മാലിക്. വനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. തൃശൂർ വേലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 2 ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും പരിശോധനയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം പി എൻ അനിൽ അധ്യക്ഷനായി. തൃശൂർ പുതുക്കാട് പൂച്ചിന്നിപ്പാടം ചാത്തക്കുടം റോഡ് മെക്കാടം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കം. റോഡ് നിർമ്മാണ പ്രവൃത്തികൾ സന്ദർശിച്ച് വിലയിരുത്തി കെ കെ രാമചന്ദ്രൻ എം എൽ എ. കുന്നംകുളം താലൂക്ക് പരിധിയിൽ റേഷൻ വിതരണം നിലച്ചു. സെർവറിന്റെ സാങ്കേതിക തരാറിനെ തുടർന്നാണ് പൊതുവിതരണം നിലച്ചത്. പങ്ങാരപ്പള്ളി വെസ്റ്റ് പാലം പൊതുജനങ്ങൾക്കായി തുറന്നു. മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പൂർത്തിയാക്കിയത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം. AHUC തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കടങ്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കേച്ചേരി വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജ് ടെക്നിക്കൽ ഫെസ്റ്റ് വൈവിധ് സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന മേളയിൽ സൂപ്പർ ബൈക്കുകൾ, വിന്റേജ് കാറുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചു. തൃശൂർ വടക്കാഞ്ചേരി മിണാലൂർ ബൈപ്പാസിൽ ഗുരുപൂർണിമ പുരുഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ വൈഖരി അവധിക്കാല ക്ലാസുകൾ ആരംഭിച്ചു. ഡിവിഷൻ കൗൺസിലർ ഐശ്വര്യ ഉദ്ഘാടനം ചെയ്തു. മെയ് ദിനത്തിൽ പാലക്കാട് CITU മണ്ണാർക്കാട് ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയുടെ ഭാഗമായി അതിഥി തൊഴിലാളികളും. അതിഥി തൊഴിലാളി യൂണിയൻ നേതാവ് പി ദാസന്റെ നേതൃത്വത്തിലാണ് ഹിന്ദിയിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തൊഴിലാളികൾ അണിനിരുന്നത്. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി വിപുലമായി നടപ്പിലാക്കാൻ എലപ്പുള്ളി കർഷക കൂട്ടായ്മ. സ്കൂൾ വിദ്യാർത്ഥികളെയും കർഷകരെയും ഒരുമിപ്പിച്ചുകൊണ്ട് കർഷക സെമിനാർ സംഘടിപ്പിച്ചു. എ പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. CPI തച്ചമ്പാറ ലോക്കൽ സമ്മേളനത്തിന് തുടക്കം. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇഫ്താർ സംഘം സംഘടിപ്പിച്ച വി കെ ശ്രീകണ്ഠൻ MP, മുൻമന്ത്രി VC കബീർ, സൗഹൃദവേദി രക്ഷാധികാരി ഫാദർ ജോസഫ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. അയലൂർ FC വോളിബോൾ സമ്മർ ക്യാമ്പ് സമാപിച്ചു. കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുട്ടികൾക്ക് ജേഴ്സി വിതരണം ചെയ്തു. മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ച നിലമ്പൂരിലെ സഹായി യുവജന സാംസ്കാരിക സംഘം. സിനിമാ നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ മേഖലയിൽ സജീവമായി മലപ്പുറം ചുങ്കത്തറയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. മുണ്ടേരി പാലക്കൽ മുജീബിന്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായി 1 ദിവസത്തെ വരുമാനം സംഭാവനയായി നൽകി.
മലപ്പുറം മുങ്ങാത്തന്തറ കുടിവെള്ള പദ്ധതി പാതി വഴിയിൽ അയ്യപ്പൻതറ നിവാസികൾ കുടിവെള്ളം കിട്ടാതെ ദുരിതത്തിൽ. കുടിവെള്ളം പണം കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിൽ നാട്ടുകാർ. മലപ്പുറം പൊന്നാനി കുറ്റിപ്പുറം മേഖലയിൽ കൈത്തോടുകൾ നീളുന്നതായി പരാതി. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടിയതാണ് കാരണമെന്ന ആരോപണം. പ്രശ്നപരിഹാരത്തിന് വിശദ പദ്ധതി സമർപ്പിക്കാൻ പഞ്ചായത്തിന് ദേശീയപാത അധികൃതരുടെ നിർദ്ദേശം. മലപ്പുറം ജില്ലയിലെ യുവതീ യുവാക്കൾക്ക് മികച്ച തൊഴിലവസരം ലഭ്യമാക്കുന്നതിന് ഉദ്യോഗ മലപ്പുറം എന്ന പേരിൽ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങി ജില്ലാ പഞ്ചായത്ത്. വെബ് പോർട്ടൽ പുറത്തിറക്കി ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാർ. കോഴിക്കോട് ആഴക്കൊടി ദേവി മഹാക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പാടേരി സുനിൽ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂട്ടായ്മ പങ്കാളിത്തം പ്രേക്ഷിതത്വം എന്ന വിഷയത്തിൽ ഇടവക സെനറ്റ് സംഘടിപ്പിച്ച ചെറുവണ്ണൂർ തിരുഹൃദയ ദേവാലയം രൂപത കോർഡിനേറ്റർ ഫാദർ സജീവ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വയനാട് മുട്ടിൽ ഗ്രാമപഞ്ചായത്തിൽ സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് നടത്തി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ ഉദ്ഘാടനം ചെയ്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ വയനാട്ടിൽ നടപ്പാക്കുന്ന വികസന പദ്ധതികളുടെ ഫണ്ട് വിനിയോഗത്തിൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകണമെന്ന് ജില്ലാ കളക്ടർ എ ഗീത നിർദ്ദേശം ജില്ലാ വികസന സമിതി യോഗത്തിൽ. വയനാട് തവിഞ്ഞാൽ സെയിന്റ് തോമസ് യു പി സ്കൂളിൽ വിഷരഹിത പച്ചക്കറി തോട്ടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. വരുന്ന അധ്യയന വർഷത്തെ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ സ്കൂളിൽ തന്നെ ഉത്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബ് തകർത്തെന്ന പരാതിയിൽ പരിയാരം പോലീസ് അന്വേഷണം തുടങ്ങി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ പരാതിയിലാണ് നടപടി. നടപടി പൊതുമുതൽ നശിപ്പിക്കൽ നിയമപ്രകാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ പ്രചാരണാർത്ഥം കാസർഗോഡ് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഫ്ളാഷ് മോബ്. കാസർഗോഡ് ബാലസംഘം ചെറുവത്തൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേനൽത്തുമ്പികൾ കലാജാഥ പര്യടനം തുടങ്ങി. കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നവാഗതനായ ദിവ്യാങ് തക്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ജയേഷ് ഭായ് ജോർദാറിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം ഈ മാസം 13 പ്രേക്ഷകരിലേക്ക് എത്തും. രൺവീർ സിംഗ്, ശാലിനി പാണ്ഡെ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രം. കങ്കണ റണാവത്ത്, അർജുൻ രാംപാൽ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം ധാക്കത്ത് ഈ മാസം 20 റിലീസ് ചെയ്യും. രസ്നീഷ് ഖായിയാണ് സംവിധാനം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണം, സത്യാവസ്ഥ പരിശോധിക്കാം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യ സന്ദർശിച്ചത്. എന്നാൽ ഇന്ത്യ സന്ദർശിക്കുന്ന ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആണെന്നാണ് പ്രചരിക്കുന്ന പോസ്റ്റുകൾ. എന്നാൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വസ്തുതാവിരുദ്ധമാണ്. 1978 മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ജെയിംസ് കല്ലഹനായിരുന്നു ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഏപ്രിൽ മാസത്തെ ജി എസ് ടി വരുമാനത്തിൽ റെക്കോർഡ് നേട്ടം. 1.68 ലക്ഷം കോടി രൂപയാണ് ജി എസ് ടി വരുമാനത്തിൽ ഏപ്രിലിൽ ലഭിച്ചതെന്ന് ധനമന്ത്രാലയം. മാർച്ചിൽ 1.42 ലക്ഷം കോടി രൂപയായിരുന്നു വരുമാനം. 25,000 കോടി രൂപയുടെ വർധനവാണ് മാർച്ചിനെ അപേക്ഷിച്ച് ഏപ്രിലുണ്ടായതെന്ന് ധനമന്ത്രാലയം. ജമ്മുകശ്മീരിലെ കുൽഗാം ജില്ലയിൽ തീവ്രവാദികൾക്ക് സഹായം നൽകിയയാൾ അറസ്റ്റിൽ. പ്രതിയിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വർദ്ധിക്കുകയാണെങ്കിൽ മാസ്ക് നിർബന്ധമാക്കുമെന്ന് മഹാരാഷ്ട്ര ആരോഗ്യമന്ത്രി രാജേഷ് ടോപ്പെ. 4 തരംഗത്തെ തടയാൻ മുൻകരുതലുകൾ ആവശ്യമാണെന്നും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. ഷഹീൻബാഗ് മയക്കുമരുന്ന് കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും ഇയാൾ ഉൾപ്പെട്ടിരുന്നതായി NCP. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ഇന്ത്യൻ അധീന പ്രദേശങ്ങൾ നഷ്ടപ്പെടാൻ അനുവദിക്കില്ലെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ. അതിർത്തിയിലെ സാഹചര്യങ്ങൾ സേന വിലയിരുത്തുകയാണെന്നും കരസേനാ മേധാവി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.